ഫ്രണ്ട്സ്, രാജേഷ് പയ്യന്നൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സെറ്റിംഗ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും തീർച്ചയായും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കണം. നമ്മൾ നമ്മുടെ ഫോണ്, എല്ലാവരുടെ ഫോണും അവരവരുടെ ഫോൺ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതേപോലെ ലോക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപകടങ്ങളോ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ മറ്റുള്ളവർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓപ്പൺ ചെയ്യാനോ ആരെയെങ്കിലും കോൺടാക്ട് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മുടെ ഫോണിൽ ഒരു സെറ്റിംഗ്സ് സെറ്റ് ചെയ്തു വെക്കാൻ സാധിക്കും. എല്ലാവരും, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ സെറ്റിംഗ്സ് ചെയ്തു വെക്കണം. നിങ്ങളുടെ ഫോണ് ലോക്ക് തുറക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വൈഫിനോ അതുപോലെ തന്നെ അമ്മയ്ക്കോ അച്ഛനോ വേണമെങ്കിലും മറ്റുള്ളൊരാൾക്ക് കോള് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ്. അതിനായി നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ലോക്കായ ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയാണ് ലോക്ക് പിൻ നമ്പർ ചോദിക്കും. എങ്കിൽ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം എമർജൻസി കോൾ എന്ന് കാണാം. ഈ എമർജൻസി കോൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ടാപ്പ് ടു ആഡ് എമർജൻസി കോൺടാക്റ്റ്. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് സെറ്റിംഗ് ചെയ്യാനാണ് ഞാനിപ്പോൾ പരിചയപ്പെടുന്നത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഗ്രൂപ്പ് നെയിം എമർജൻസി കോൺടാക്റ്റ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര്, ഇപ്പം നിങ്ങളുടെ വൈഫിൻ്റെ ആണോ മാതാവിൻ്റെ ആണോ ഏത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ആഡ് മെമ്പർ എന്ന് കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആരെ നമ്പറാണ്, ഇപ്പോൾ നിങ്ങളുടെ വൈഫിൻ്റെ നമ്പറാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വൈഫിൻ്റെ നമ്പർ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മുടെ ഫോണ് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വൈഫിൻ്റെ നമ്പറിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കോള് പോകുവാൻ സാധിക്കും. ഇവിടെ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ നമ്പർ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ ഫോൺ ഞാനൊന്ന് ലോക്ക് ചെയ്യുകയാണ്. ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് ലോക്ക് ചെയ്ത് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ആരെങ്കിലും ഫോൺ ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എമർജൻസിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എൻ്റെ വൈഫിൻ്റെ ഫോണിലേക്ക് നമുക്ക് ഇതേ രീതിയിൽ ഓക്കെ എന്ന് കൊടുത്ത് നമുക്ക് കോള് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് തീർച്ചയായും സ്മാർട്ട് ഫോണിൽ നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഒരു ട്രിക്കാണ്. ഒരു നമ്പർ ഇതേപോലെ നിങ്ങൾ തീർച്ചയായും ആഡ് ചെയ്തു വെക്കണം. എന്തെങ്കിലും ഒരു അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് തന്നെ ആ ഫോണിലേക്ക് കോള് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ലോക്ക് തുറക്കാനോ ഇപ്പോൾ അങ്ങനെ എല്ലാവർക്കും അപകടം സംഭവിക്കുന്ന എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ സെറ്റിംഗ്സ് തീർച്ചയായും ചെയ്യണം. ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതേപോലെ നമ്പർ നമുക്ക് ഇതേപോലെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ആഡ് മെമ്പർ. ഇതേപോലെ നമുക്ക് ഏത് രീതിയിലുള്ള നമ്പർ നമുക്ക് ഇതേപോലെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ആ ഒരു നമ്പറിലേക്ക് മറ്റുള്ള നമുക്ക് അതുപോലെ അലാറം റിംഗ് ടൂണും നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ എന്തെങ്കിലും ഇതേപോലെ നമ്മൾ ഈ ഒരു സൗണ്ടാണ് ഞാൻ കൊടുക്കുന്നത് വിചാരിക്കാം. എ പ്ലസ് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു റിംഗ് ടൂൺ സെറ്റ് ചെയ്യാം. ഇതേപോലെ നമുക്കൊരു റിംഗ് ടൂണും നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാം. ഇവിടെ സേവ് എന്ന് കൊടുക്കുക. സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഫോണിലേക്ക് ഇതേപോലെ എന്തെങ്കിലും എമർജൻസി റിംഗ് ടൂണായിട്ടും നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ നമ്പർ, നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കണം. നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കാണ് ഈ ലോക്ക് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത്. ഇവിടെ എമർജൻസി എന്ന് കാണാം. എമർജൻസി എന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ നിങ്ങൾക്ക് ഇതേപോലെ ആഡ് മെമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു നമ്പർ, നിങ്ങളുടെ ഏറ്റവും അടുത്ത അവരുടെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നമുക്കിതിൽ ആഡ് ചെയ്ത് ഇന്ന മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്കിപ്പോൾ സ്വന്തം പറയാനാവാത്തൊരവസ്ഥയിലായിരിക്കും. നമ്മുടെ ഫോൺ മറ്റുള്ളവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ്. ഇതെല്ലാവരും സ്മാർട്ട് ഫോണിൽ ചെയ്തു വെക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഇതേപോലുള്ള ടെക്നോളജി വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പയ്യന്നൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം.